നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. T20 ഏകദിന പരമ്പരകളാണുള്ളത്. T20 മൂന്ന് മത്സരങ്ങൾ, ഏകദിനത്തിലും മൂന്ന് മത്സരങ്ങൾ, അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം T20 സ്ക്വാഡ് ഒന്ന് പരിശോധിക്കുകയാണ്. സൂര്യകുമാർ യാദവിനെയാണ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ കുറച്ച് മുമ്പൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നു. സൂര്യ നായകനാകുന്നു. ശുഭ്മൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ. പിന്നെ മറ്റു താരങ്ങൾ, T20 സ്ക്വാഡിലുള്ള മറ്റു താരങ്ങൾ, യശസ്വി ജയ്സ്വാൾ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ. അപ്പോൾ പന്തും സഞ്ജുവുമാണ് വിക്കറ്റ് കീപ്പർമാരായിട്ട് സ്ക്വാഡിലുള്ളത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, വാഷിങ്ടൺ സുന്ദർ, രവി ബിഷ്ണോയി, അർഷ്ദീപ് സിംഗ്, ഖലീൽ അഹമ്മദ്, മുഹമ്മദ് സിറാജ്. ഇതാണ് T20 മത്സരങ്ങൾക്കുള്ള സ്ക്വാഡെങ്കിൽ ഏകദിന സ്ക്വാഡിൽ രോഹിത്തും കോഹ്ലിയും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ സ്ക്വാഡ് നോക്കുകയാണ്. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗില്ല്, വിരാട് കോഹ്ലി, കെ എൽ രാഹുൽ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യര്, ശിവൻ ദ്യൂബെ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, വാഷിങ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, റിയാൻ പരാഗ്, അക്സർ പട്ടേൽ, ഖലീൽ അഹമ്മദ്, ഹർഷിത് റാണ. അപ്പോൾ ഇതാണ് ഏകദിനത്തിലുള്ള സ്ക്വാഡ്. ഏകദിന സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഏകദിന മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. പക്ഷേ ഇപ്പോൾ സീനിയർ താരങ്ങളൊക്കെ മടങ്ങി വന്ന ഈ ഒരു ഘട്ടത്തിൽ, അതായത് കോഹ്ലിയും രോഹിത്തും ഒക്കെ കളിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, ശ്രേയസ് തിരികെ എത്തുന്ന ഈ ഒരു സന്ദർഭത്തിൽ സഞ്ജു സാംസണിന് ഏകദിനത്തിൽ ഇടം കൊടുത്തിട്ടില്ല. ഇപ്പം T20 മത്സരങ്ങൾ ആരംഭിക്കുന്നത് July 27 ആദ്യ T20 July 27, പിന്നെ July 28, July 30. ഇങ്ങനെയാണ് മൂന്ന് T20 മത്സരങ്ങൾ ഉള്ളത്. രാത്രി ഇന്ത്യൻ സമയം 7 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ഏകദിന മത്സരങ്ങൾ August 2, August 4, August 7 തീയതികളിലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ഓക്സ്.